ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നമുക്കറിയാം 6:30 പി വി അൻവർ വിളിച്ച പൊതുയോഗം ആരംഭിക്കുക നിലമ്പൂരിൽ. നേരത്തെ അനുമോദ നേരത്തെ തന്നെ അവിടെയുണ്ട്. അവിടുത്തെ ഒരുക്കങ്ങൾ എന്തായി അനുമോദ? ആ ലോറി തൊട്ടുപുറകിൽ കാണാം, ആ ലോറിയിൽ ഇരുന്നാണ് നിന്നാണ് അൻവർ അണികളോട് പ്രസംഗിക്കുക എന്നറിയുന്നു. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, ഇവിടെ തിരുവനന്തപുരത്ത് വലിയ മഴയാണ്, വലിയ കനത്ത മഴയാണ്. ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയോ? ഇവിടുത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, രാഷ്ട്രീയ കാലാവസ്ഥ എന്താവും എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും അൻവറിന്റെ വേദി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ആ ഒരു ലോറിയുടെ പിൻഭാഗത്ത് അദ്ദേഹത്തിന്റെ വലിയ ഫ്ലക്സ് വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള പോഡിയം, മൈക്ക്, അദ്ദേഹത്തിന് കയറാനുള്ള ഇടം ഇവിടെ തയ്യാറായിക്കൊണ്ട് ചുവന്ന പരമധാനി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇവിടെ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീഡിയോ വാള് കാണാം. നമുക്കറിയാവുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പല വാർത്തകൾ അല്ലെങ്കിൽ പല വെളിപ്പെടുത്തലുകളും ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പുറത്തുവിട്ടത്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട. അപ്പോൾ സമാനമായ രീതിയിൽ എന്തെങ്കിലും വെളിപ്പെടുത്തൽ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം വീഡിയോ വാളും അതിനുള്ള സൗകര്യങ്ങളും മറ്റും ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ ഒരു കാട് പിടിച്ച ഇടമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ നിരപ്പാക്കി ഈ ഒരു യോഗത്തിനുള്ള സംവിധാനങ്ങൾ, ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. സമയം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാണെങ്കിലും അൻവറിന്റെ അണികളാണ്, അൻവറിന്റെ വിശ്വസ്തരാണ് പലരും. അൻവറിന്റെ ഫോട്ടോയൊക്കെ കയ്യിലെടുത്തുകൊണ്ടാണ്. എവിടുന്ന വരുന്നത്? ഞാൻ തെന്നല. മലപ്പുറം. അൻവറിന്റെ ഇത് കേൾക്കാൻ വേണ്ടി ഇത്രയും ദൂരം വന്നത്? വരാം. തെന്നല പറയാൻ ഞങ്ങൾ ഇവിടെ തന്നെ. തിരുവങ്ങാടി മണ്ഡലം. നിലമ്പൂർ മണ്ഡലം അല്ല. അല്ല, വരാൻ കാരണം പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലായി. അത്ര തന്നെ. ആകാംക്ഷയല്ല, അതിനൊരു സപ്പോർട്ട് വേണല്ലോ. എന്തിനൊരു സത്യത്തിന് സത്യമാണെന്ന് ജനങ്ങൾക്ക് വെളി വ്യക്തമാകുന്നുണ്ട്. അപ്പോ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എത്ര പേരുണ്ട്? ഒറ്റയ്ക്കാണോ? അല്ല, ഞങ്ങളൊരു വണ്ടിക്കാളുണ്ട്. പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന പ്രസംഗം കേൾക്കാനാണ് അനുഭാവിയല്ല. ഒരു പാർട്ടിയിൽ പെട്ടല്ല, ഒരു പാർട്ടിയിൽ ഒരു ബന്ധമില്ല. 10 വർഷമായിട്ട് PCPPM ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അനുഭാവിയാണ്. നമ്മളെ വീട്ടിൽ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു വില്ലേജ് ഓഫീസിൽ വരെ പോയാൽ, ഒരു വില്ലേജ് ഓഫീസിൽ വരെ പോയാൽ ഒരു നികുതി അടക്കാൻ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈക്കൂലി ചോദിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു കാര്യത്തിനാണ് നമ്മൾ ഒരു ക്രിമിനലിന്റെ കാര്യത്തിന് നമ്മൾ എതിർ വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രതി പോയി വാദിയാകും. പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. വളരെ 10 വർഷമായിട്ട് അനുഭവിക്കുന്ന ആളുകൾ. ഞാൻ ഒറിജിനൽ വാഴക്കാടാ. അൻവറിനെ കേൾക്കാനും? അതെ, സംശയമില്ല. പക്ഷെ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല്, ഇത്രയും സത്യം തുറന്നു പറഞ്ഞ പോലെ MLA കേരളം കണ്ട ഈ കാലത്തിൻ്റെ ഇടയിലുണ്ടായില്ല. ഒന്ന്. രണ്ടാമത്, അൻവർ പറഞ്ഞ 3 കാര്യം പിണറായിന്റെ ജന്മകാലത്ത് തെളിയിക്കില്ല എന്നുള്ളത് അതും ഉറപ്പാണ്. അല്ല, നിങ്ങൾ പാർട്ടിക്കാരനാണോ? ഏത് പാർട്ടി? 86 മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് പിന്നെ നായനാർ എഴുതിന്റെ കയ്യിൽ തന്ന. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഞാൻ പാർട്ടിനോട് അൻവറിന്റെ കൂടെ സഹകരിക്കും. നേരത്തെ പറഞ്ഞല്ലോ. എന്താണെങ്കിലും ആളുകളൊക്കെ ഒരുപാട് ദൂരെ നിന്ന് വന്നവരുണ്ട്. നിങ്ങളൊക്കെ എവിടുന്നാണ്? നമ്മള് മലപ്പുറം ജില്ല കാടാമ്പുഴന്ന് വരികയാണ്. ഇതൊക്കെ ഞങ്ങളൊരു ഗ്രൂപ്പിൽ പെട്ടൊരു അംഗങ്ങളാണ്. നമ്മളെന്താ വെച്ചാൽ നല്ലൊരു MLA കണ്ടു നോക്കുമ്പോൾ MLA സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ നന്മ ചെയ്യുന്ന, നന്മ ജനങ്ങൾക്ക് പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു MLA ഉണ്ടെങ്കിൽ ആ MLA നമ്മൾ വയനാടിലുണ്ടെങ്കിൽ വയനാട് പോകും ഞങ്ങൾ. ആ വിഷയമല്ല, കാസർഗോഡ് കാസർഗോഡ് പോകും. അങ്ങനത്തെ MLA ആയിട്ട് ഞങ്ങളെ കൂടെ വരുന്നത്, വേറൊന്നും പറയാനില്ല. അല്ലല്ല, ഞാനിവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടറാണ്. വോട്ടറാണ്. പക്ഷെ നമ്മള് ഒരു ജനാധിപത്യ മുന്നണിയിലെ ഒരു പിന്തുണയുള്ള ആളാണ്. അനുബർ സാധാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിൻബലത്തോടുകൂടി നിന്നൊരു വ്യക്തിയാണ്. അപ്പോ സത്യം, മാർക്സിസ്റ്റ് പാർട്ടി ഇന്നത്തെ ഭരണാധികാരികളെ കൊള്ളത്തരങ്ങൾ കണ്ട്
വെളിച്ചത്ത് വരുത്താനുള്ള ഒരു നേതാവായിട്ടാണ് കാണുന്നത്. ആ നേതാവ് എന്താ പറയണമെന്നുള്ള അറിയാൻ വേണ്ടി വന്നതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനല്ല, കോൺഗ്രസ്സുകാരനല്ല. അവനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് പിന്തുണ കൊടുത്തെന്ന് മാത്രം. വിളിച്ചു പറയണ സത്യം സത്യം പോലെ വിളിച്ചു പറഞ്ഞാൽ ആ സത്യം നേരാണെങ്കിൽ അത് പ്രാബല്യത്തിൽ വരണം. വിശ്വസിക്കുന്നുണ്ട്? അദ്ദേഹം പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നുണ്ട്? 90%. ഞാൻ ഈ മണ്ഡലത്തിലെ ആളല്ല എങ്കിലും അൻവറിനെ സംബന്ധിച്ചാലേ നമുക്ക് പൊതുവില് നല്ലൊരു അഭിപ്രായം, അല്ലെങ്കിൽ അങ്ങ് എന്റെ ഭാഗത്തും പോകണ ആളുകൾ. പക്ഷെ ഇപ്പത്തെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉറച്ചു നിൽക്കാന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് ഒരു സഹാവും ഒരനക്കം ഒരു അസരം ഉണ്ടാകത്തില്ല. ആ പ്രതിഷേധം മൊത്തം പാർട്ടിനെ നമ്മൾ അതിൽ കുറ്റം പറയുന്നില്ല. ഇത്തേൽക്കൊക്കെ മുഖ്യമന്ത്രി ചെയ്തിട്ടും ഒരു സഹാവ് എന്നെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം പറഞ്ഞ ആൾക്കാരെ വെല്ലുവിളിച്ചിട്ട് ശരീരം എന്തൊക്കെയാ ചെയ്യാൻ കഴിഞ്ഞത് മുഴുവൻ ചെയ്യുക. പാർട്ടിന്റെ ലൈനാണോ പിണറായി ചെയ്യുന്നത് അത് മാത്രമേ ഞങ്ങൾക്ക് എനിക്ക് പറയാനുള്ളൂ. 140 MLA കൂട്ടത്തിൽ നിന്ന് ആർജവത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി ഈ സത്യങ്ങൾ പുറത്തു പറഞ്ഞ ഒരേ ഒരു ജനപ്രതി പി വി അൻവർ സാഹിബ്. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ജനങ്ങളിൽ നിന്നുണ്ടാവും. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ നോക്കിയിട്ടോ ലീഗിനെ പ്രതിഷ്ഠിട്ടോ കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രതിഷ്ഠിട്ടോ അല്ല, ജനങ്ങളാണ് MLA ശക്തി. ഈ ജനക്കൂട്ടം ബാഹുല്യം MLA പിന്നിൽ ശക്തമായി ഉണ്ടാവും. തീർച്ചയായിട്ടും കാരണം ഇയാൾ പറഞ്ഞ പോലെ തന്നെ 140 MLA ആർജവത്തോടെ ആൺകുട്ടിയായിട്ട് പിണറായിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരേ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഒരാളാണ് PV അൻവർ സാഹിബ്. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവരിൽ നിന്നുണ്ടാവും. ഈ ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും വലിയ അഴിമതിയും പക്ഷപാതവും നടത്തുന്ന ഈ വേളയിൽ ധീരനായ അൻവറിന് 1000 അഭിവാദ്യങ്ങൾ. ആം ആദ്മി ഏറ്റെടുക്കൂ. അരവിന്ദ് കെജ്രിവാൾ ഏറ്റെടുക്കൂ 100%. അൻവർ പറയുന്നത് കെജ്രിവാളിന്റെ ആശയാണ് പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ 100% ശരിയാ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ജനിച്ച മണ്ണത് അൻവറിനെ 2000 വോട്ട് ജയിപ്പിച്ച രണ്ടാമത് ഞങ്ങളെ പാർട്ടി അനുഭവിയാണോ? പാർട്ടി തന്നെ CPM ആളെയിന് ഇപ്പൊ 3-4 കൊല്ലായിട്ട് പാർട്ടിനെ വിട്ടു നിൽക്കണേ. ഈ 10 ഭരണം കിട്ടിയില്ലേ, അതുകൂടി പാർട്ടിനെ അങ്ങ് പറ്റ പൊറുത്തു. അൻവർ പറയുന്നതിലൊക്കെ വാസ്തവമുണ്ട്? വാസ്തവമുണ്ട്. ഇത് പിന്നെ തന്തപ്പൊടി മരുവണും മകളും കേരളം ഓൽക്കല്ല. ആ ഓലും മനസ്സിലാക്കണം. അതിനുള്ള ചങ്കുറ്റത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിക്കണത്. ആ അത് ഓന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും, മരണം വരെ ഉണ്ടാവും. വട്ടിക്ക് ഞാൻ ഈ 2000 വണ്ടൂരേ വണ്ടൂർക്കാരനാണ്. 2000 വട്ടിക്ക് വെച്ചിട്ട് കിട്ടാല്ല. കാരണം എന്താ, വട്ടിക്കാർ പറയുന്നത് ഈ ഗവൺമെന്റ് ഒന്നും ആർക്കും പണിയും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഇപ്പൊ കഞ്ഞി കുടിച്ചിന് എങ്ങനെയാ കാര്യോ? സൗദി അറേബ്യയിലില്ല 48 റിയാലിന് 100 കിട്ടുന്നോണ്ട് മാത്രം ഞങ്ങൾക്ക് കഞ്ഞി കുടിച്ചു പോണ. അങ്ങനെ എവിടെ ഞങ്ങൾ പണി? ഇജ്ജൊരു പണിക്കാരനെ കാണിച്ച, സോറി, നിങ്ങൾ ഏതെങ്കിലും ഒരു പണി കാണിച്ചെന്നാണ്, വല്ല കോറിയിലോ എന്തെങ്കിലും ഒരു ബാക്കി കാണിച്ചെന്നാണ് നിങ്ങൾ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്തെങ്കിലും? ഞങ്ങളവിടെ റോഡിൽ അവിടെ മാന്തിയിട്ട് പോയിട്ട് പിന്നെ കരാറ് കാരണത്തിന് കാണാനല്ല. ഇന്റെ ഓട്ടോറിക്ഷന്റെ 3 മാറി, 3 ചക്ര ഓട്ടോറിക്ഷന്റെ മാറ്റി. എവിടെ മരുന്ന് വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നത്? അല്ല, ആർക്ക് വേണ്ടിയില്ല, അൻവറിന് വേണ്ടിയിട്ടാണോ? വ്യക്തി മനുഷ്യ 2 സംസാരിക്കും. ഒന്ന് വ്യക്തിക്ക് വേണ്ടി സംസാരിക്കും, ഒന്ന് കുടുംബത്തിന് വേണ്ടി സംസാരിക്കും, ഒന്ന് ഗോത്രത്തിന് വേണ്ടി സംസാരിക്കും, ഒന്ന് സമൂഹത്തിന് വേണ്ടി സംസാരിക്കും. ഇവിടെ അൻവർ സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. വ്യക്തിക്കല്ലല്ലോ, വ്യക്തിക്കല്ലല്ലോ. ഞാൻ വണ്ടൂരിന്ന് വന്നാ, അയാളെ പെങ്ങൾ വണ്ടൂരുണ്ട്. ആ നിങ്ങൾ ഇവര് വോട്ട് ചെയ്യും, എന്റെ ഉമ്മാനെ വിളിച്ച് എന്തൊക്കെ ഒന്നുമ്പോ ഞാൻ പൗതി മരുന്നരാ. ഞാൻ മരുന്നന്മാരിൽ പോകുന്നത് എന്റെ അമ്മ മരുന്ന് മറിയമ്മയാണ്. ഞാൻ കരുമാരായ മൂട്ടിയാണ്, കരുമാര വീരാണിച്ചു വണ്ടൂര്. ഞാൻ ഇപ്പൊ കേൾക്കാൻ വന്നത് എന്താ, ഞങ്ങളുടെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്നാലും ഞാൻ പറയും NSS ക്യാപ്റ്റനായിട്ട് ഞങ്ങൾക്കൊക്കെ അമ്പുവാ. അന്ന് അമ്പ് കോൺഗ്രസ് എസ്സാ, ഷൗക്കത്തിലേക്ക് ഞാനറിയും. മൂപ്പരന്ന് കോൺഗ്രസ്സുകാരനാ. ഇവിടെ കോൺഗ്രസ് എന്നും സുന്നിന്നും വരാത്ത ആരെയും കയ്യില്. ഇവിടെ എല്ലാരും സുന്നിന്ന് വന്നല്ലേ അണികളുടെ ഒരു ആവേശം അവിടെയുണ്ട്. 50 കസേരകളാണ് അൻവർ ഇട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ 50 മുകളിൽ ഇരുന്ന് നിന്ന് കാണുന്ന ആളുകൾ അല്ലെ, 50 മുകളിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. ഇനിയും വലിയ ഒരു തോതിലുള്ള ജനക്കൂട്ടത്തെ അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. 6:30 അവിടെ പരിപാടി ആരംഭിക്കുക അൻവറിന്റെ പൊതുസമ്മേളനം.